പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമുക്ക് സ്വന്തമായിട്ട് സ്ക്രീൻ കാർഡ് എങ്ങനെ എളുപ്പത്തിൽ ഫിക്സ് ചെയ്യാം എന്നുള്ളതാണ് അതായത് നമ്മൾ പലരും സ്ക്രീൻ കാർഡ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ബബിൾസും ഡോട്ട്സും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഡസ്റ്റ് ഒന്നും കൊടുക്കാമെന്നിങ്ങനെ സ്ക്രീൻ കാർഡ് ഫിക്സ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഞാൻ ഇന്ന് കാണിക്കുന്നത് ഒരു ഐഫോൺ എക്സിലാണ് ഇതിൻ്റെ സ്ക്രീൻ കാർഡ് ഫിക്സ് ചെയ്യുന്ന കാണിക്കുന്നത് അപ്പോൾ ഇതിൽ ഓൾറെഡി ഒരു സ്ക്രീൻ കാർഡ് ഓൾറെഡി ഉണ്ട് അത് പൊട്ടിയതാണ് കാണാൻ പറ്റുന്ന സൈഡൊക്കെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സ്ക്രീൻ കാർഡ് മാറ്റിയിട്ട് പുതിയൊരു സ്ക്രീൻ കാർഡ് ഫിക്സ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഓൺലൈനിലോ അല്ലെങ്കിൽ പുറത്ത് നിന്ന് നമ്മൾ സ്ക്രീൻ കാർഡ് വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഫിക്സ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഫിക്സ് ചെയ്യാം ചിലപ്പോൾ ബൗളൊക്കെ വന്ന് ഡസ്റ്റൊക്കെ വന്ന് ആ സ്ക്രീൻ കാർഡ് ഡാമേജ് ആയി പോകാറുണ്ട് ഇതിൻ്റെ പഴയ സ്ക്രീൻ കാർഡ് ഇളക്കിയെടുക്കുകയാണ് പഴയ സ്ക്രീൻ കാർഡ് പൊട്ടിയിരുന്നു ഇതൊന്നും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സ്ക്രീൻ കാർഡ് തന്നെയാണ് നല്ല സ്ക്രീൻ കാർഡ് ഇട്ട് യൂസ് ചെയ്ത് തന്നെ ഈ ഫോണിന് സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ല ഗ്ലാസ് അതിൻ്റെ ഡിസ്പ്ലേയും അതുപോലെ തന്നെ ഫുള്ള് നല്ല കവറൊക്കെ യൂസ് ചെയ്തിരുന്നതുകൊണ്ട് തന്നെ നല്ല നീറ്റാണ് ഒരുപാട് കൊല്ലം യൂസ് ചെയ്ത ഫോണാണെങ്കിലും ഇപ്പോഴും നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലത്തുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്ക്രീൻ കാർഡാണ് ഞാനിപ്പോൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ സ്ക്രീൻ കാർഡ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ വാങ്ങിക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളതന്നെ നിർബന്ധമായിട്ട് വാങ്ങിക്കുക ഒരു പ്രാവശ്യം ഡസ്റ്റൊക്കെ കുടുങ്ങി ബബിൾസൊക്കെ വന്നു കഴിഞ്ഞാൽ രണ്ടാമതത് റിമൂവ് ചെയ്തിട്ട് രണ്ടാമത് വീണ്ടും ക്ലീൻ ചെയ്ത് ഫിക്സ് ചെയ്യുമ്പോഴേക്കും അത് കേടായി പോകാറുണ്ട് പിന്നീട് പഴയതുപോലെ ഫിക്സ് ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ അല്ലെങ്കിൽ വല്ല മൊബൈൽ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ഫിക്സ് ചെയ്യേണ്ടി വരും അപ്പോൾ നമുക്ക് തന്നെ സ്വന്തമായിട്ട് വളരെ ഭംഗിയിൽ വൃത്തിയിൽ എങ്ങനെ ചെയ്യാം കാണിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണിയാൽ അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ തുറന്ന് കാണുക അപ്പോൾ ഇതിന് നല്ല ക്വാളിറ്റിയുള്ള ഒരു സ്ക്രീൻ കാർഡ് ആണ് എടുത്തിരിക്കുന്നത് സ്ക്രീൻ കാർഡ് പല ക്വാളിറ്റിയിലും വരുന്നുണ്ട് കാരണം ഇതിൻ്റെ ഗ്ലൂൻ്റെ ക്ലാ ക്വാളിറ്റി എല്ലാം ബേസ് ചെയ്തിട്ടത് നല്ല ഗ്ലൂവും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ സ്ക്രീൻ കാർഡ് ഒരു പല സ്ഥലത്തും ഇങ്ങനെ നന്നായിട്ട് ഫിക് ഫിക്സ് ആവാതെ ഒരു പല പോലെയൊക്കെ കാണും അപ്പോൾ ഇത് കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള സ്ക്രീൻ കാർഡാണ് ഫൈവ് ഡി ഗ്ലാസ് ആണ് അപ്പോൾ ഈ ഒരു ഗ്ലാസ് എങ്ങനെ ഫിക്സ് ചെയ്ത് നോക്കുക ആദ്യമായിട്ട് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്യാനുള്ള വൈപ്പും കാര്യങ്ങളൊക്കെ ആ സ്ക്രീൻ കാർഡിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും അപ്പോൾ ക്ലീൻ ചെയ്തതിനു ശേഷം ഡസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റിക്കറാണ് ഈ കാണിക്കുന്നത് ഡസ്റ്റ് റിമൂവർ സ്റ്റിക്കർ ഈ സ്റ്റിക്കർ നമ്മുടെ സ്ക്രീൻ കാർഡിൻ്റെ പാക്കറ്റിൽ തന്നെ ഉണ്ടാവും ഇനി അഥവാ സ്ക്രീൻ കാർഡിൻ്റെ പാക്കറ്റിൻ്റെ കൂടെ ഇതില്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടും വല്ല നമ്മൾ നെയിംസിൽ പോകാനുള്ള എന്തെങ്കിലും സ്റ്റിക്കർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ സ്ക്രീൻ ഡസ്റ്റുകൾ ഒപ്പിയെടുക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ കൂടെ രണ്ട് വൈപ്പുകൾ ഉണ്ടാകും ഒരു വെറ്റ് അതുപോലെ തന്നെ ഒരു ഡ്രൈ ആയിട്ടുള്ള രണ്ട് വൈപ്പുകൾ ഇതിൻ്റെ കൂടെ സ്ക്രീൻ കാർഡിൻ്റെ പാക്കറ്റിൽ ഉണ്ടാവും ആ വെറ്റ് വൈപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യുക വെറ്റ് വൈപ്പ് ക്ലീ ക്ലീൻ ചെയ്ത് ഉപയോഗിച്ചിട്ട് ക്ലീൻ ആവുന്നില്ലെങ്കിൽ നമ്മൾ അല്പം സാനിറ്റൈസറോ മറ്റോ ആ വൈപ്പിലായിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യുക അതിനുശേഷം ഡ്രൈ വൈപ്പ് കൊണ്ട് നന്നായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുക അതിലുള്ള നനമൊക്കെ നന്നായിട്ട് ഡ്രൈ ആക്കുക അതിന് ശേഷമാണ് നമ്മൾ ഡസ്റ്റ് റിമൂവ് ചെയ്യുക അതായത് നമ്മൾ റൂമിൽ ഫാനോ മറ്റോ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇതിൽ നമുക്ക് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റില്ല കാരണം ഫാനിൻ്റെ കാറ്റിലൂടെ ഒരുപാട് പൊടിപടലുകൾ ഡസ്റ്റുകൾ അതിൽ ഗ്ലാസ്സിൽ വരും നമ്മൾ കാണാത്ത പല പൊടിപടലങ്ങളും അപ്പോൾ ഫാനൊക്കെ ഓഫാക്കുക അതിനുശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്യുക ഇത് അല്ലെങ്കിൽ നമ്മൾ കണ്ണടയുടെ കൂടെ അതായത് നമ്മുടെ കണ്ണടയുടെ കൂടെ കിട്ടുന്ന ഒരു പേപ്പറുണ്ട് ഗ്ലാസ് ക്ലീൻ ചെയ്യുന്ന ആ ഒരു ക്ലോത്ത് ഉപയോഗിച്ചിട്ട് മൈക്രോ ഫൈബർ ക്ലോത്ത് എന്ന് പറയും ആ ഒരു ക്ലോത്ത് ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഈ ഒരു ഡസ്റ്റ് റിമൂവർ സ്റ്റിക്കർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഈ വീണ്ടും നമ്മൾ കാണാത്ത ചെറിയ നൂലുകൾ പോലുള്ള ചെറിയ ഡസ്റ്റുകൾ ഉണ്ടാകും അതൊക്കെ ആ സ്റ്റിക്കർ മേൽ ഒട്ടിച്ചെടുക്കാൻ പറ്റും ഞാൻ കാണിക്കാം ഈ ഒരു സ്റ്റിക്കർ സ്റ്റിക്കർ നമ്മുടെ കയ്യിലില്ലെങ്കിൽ ഒന്നും പേടിക്കണ്ട നമ്മൾ സെല്ലോ ടാപ്പ് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ പേരിൽ നോട്ട് ബുക്കിലൊക്കെ നെയിം സ്ലിപ്പ് കുട്ടികളുടെ നെയിം സ്ലിപ്പായിട്ട് കിട്ടുന്ന സ്റ്റിക്കർ ആ ഒരു സ്റ്റിക്കർ ഉപയോഗിക്കാൻ പറ്റും അതൊക്കെ നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാകുന്നതാണ് പ്ലാസ്റ്റിക്കറൊക്കെ ഉപയോഗിച്ച് നമുക്കിതേപോലെ ഡസ്റ്റുകൾ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ എത്ര നമ്മൾ കാണാത്ത ഡസ്റ്റുകൾ പോലും ആ സ്റ്റിക്കർ മേലെ ഒട്ടി ഇങ്ങോട്ട് പോരും നമ്മൾ വൈപ്പിംഗ് ക്ലോത്ത് കൊണ്ട് ക്ലീനാക്കിയതിന് ശേഷമാണ് ഈ ഒരു സ്റ്റിക്കർ കൊണ്ട് ഇങ്ങനെ എടുക്കേണ്ടത് കാരണം വളരെ ചെറിയ നൂല് പോലുള്ള നമ്മൾ നേരിട്ട് നോക്കിയാൽ കാണാത്ത ചെറിയ നൂല് പോലുള്ള ഡസ്റ്റുകൾ ഉണ്ടാവും അപ്പോൾ അതൊക്കെ സ്റ്റിക്കർ മലയും പോരും അതിന് ശേഷം നമ്മൾ സ്ക്രീൻ കാർഡിൻ്റെ അടിയിലുള്ള ആ ഒരു സ്റ്റിക്കർ സ്ക്രീൻ കാർഡിൻ്റെ അടിയിൽ നിന്ന് ആ സ്റ്റിക്കർ നയിക്കിയതിന് ശേഷം സ്ക്രീൻ കാർഡ് പതിയെ വളരെ കറക്റ്റായിട്ട് അവിടെ വെച്ചു കൊടുക്കണം സ്ക്രീൻ കാർഡ് വെക്കുമ്പോൾ മുകളിലുള്ള ആ സ്പീക്കറിൻ്റെ ഭാഗമൊക്കെ വളരെ കറക്റ്റായിട്ട് വരുവാൻ ശ്രദ്ധിക്കണം കൈകൊണ്ട് വളരെ കറക്റ്റായിട്ട് അതിൻ്റെ ലെവൽ നോക്കിയിട്ട് തന്നെ വെക്കണം അങ്ങനെ വെച്ച് അതുപോലെ തന്നെ കോണുകൾ കറക്റ്റല്ലേ വരുന്നത് എന്ന് നോക്കിയതിന് ശേഷം ഉറപ്പിച്ചതിന് ശേഷം വളരെ പതിയെ അവിടെ വെച്ചു കൊടുക്കുക നമുക്കിവിടെ കാണാൻ പറ്റും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അതിൻ്റെ ഗ്ലൂയിങ് ഇങ്ങനെ പരന്ന് എല്ലാവിടെയും എത്തുന്നത് കാണാൻ പറ്റും അതിൻ്റെ എയർ ഇങ്ങനെ സൈഡിലോട്ട് പോവുകയാണ് വളരെ സിമ്പിളായിട്ട് ഇത് ഏറ്റവും ക്വാളിറ്റി ഉള്ള സ്ക്രീൻ കാർഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്നത് അല്ലാത്തതാണെങ്കിൽ നമ്മൾ വിരൾ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എയർ ഇങ്ങനെ പുറത്തേക്ക് പോവുകയുള്ളൂ അങ്ങനെ അവിടെ ഫിക്സ് ആയി വരും ഇതിപ്പം വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ അവിടെ ഫിക്സ് ആയിരിക്കുകയാണ് കണ്ടീഷൻ ആയിട്ടുണ്ട് അത് കാണാൻ പറ്റും അപ്പോൾ നല്ല നിങ്ങൾ വായിക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള സ്ക്രീൻ കാർഡ് തന്നെ വാങ്ങിക്കുക ഫൈവ് ഡി ഗ്ലാസ് എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ചില സ്ക്രീൻ കാർഡ് പുറത്ത് നയൻ ടി ഗ്ലാസ് എന്നുണ്ടാവും ഫൈവ് ഡി ഗ്ലാസ് എന്നുണ്ടാവും അത്യാവശ്യം ക്വാളിറ്റിയുള്ള സ്ക്രീൻ കാർഡ് തന്നെ വായിക്കുക ഇത് ഐഫോൺ എക്സ് ആണ് ഇതുവരെ ഇറങ്ങിയതിൽ ഏറ്റവും ഭംഗിയുള്ള ഒരു ബാക്ക് ടോർ ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഐഫോൺ ഫോൺ എക്സിൻ്റെ തന്നെയാണ് അതിനുശേഷം ഒരുപാട് ഐഫോൺ എക്സ് ഐഫോൺ മോഡലുകൾ വന്നിട്ടുണ്ടെങ്കിലും ഐഫോൺ എക്സിൻ്റെ ആ ആ ഒരു ബാക്ക് ഗ്ലാസിൻ്റെ ഭംഗി മറ്റു ഫോണുകൾക്കൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഇത് നല്ല പുതുപുത്തൻ ഗ്ലാസ് ഫോൺ പോലുണ്ട് ഇതൊരുപാട് കൊല്ലം ഉപയോഗിച്ച് ഒരു കസ്റ്റമറുടെ ഫോണാണ് ഇത് ഏകദേശം എനിക്ക് വന്നത് ഒരു അഞ്ച് കൊല്ലത്തിൽ കൂടുതൽ ഉപയോഗിച്ചൊരു ഫോണാണ് ഇപ്പോഴും ഇങ്ങനെ നല്ല സ്ക്രീൻ കാർഡ് നല്ല കവറൊക്കെ ഇട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇപ്പോഴും പുതിയതുപോലെ തന്നെ ഉണ്ട് ഈ ഫോണ് അപ്പോൾ ഫോണിന് നല്ല ബാക്ക് കേസും അതുപോലെ തന്നെ നല്ല സ്ക്രീൻ ഗാർഡും ഉപയോഗിക്കുക അപ്പോൾ ഫോൺ എത്ര കാലം കഴിഞ്ഞ് കഴിഞ്ഞാലും ഫോണിൻ്റെ സ്ക്രീൻ കാർഡിനോ അതുപോലെ തന്നെ ബാക്ക് ഗ്ലാസ്സിനോ അതുപോലെ തന്നെ ബോഡിക്കോ ഒരു കംപ്ലയിൻറ്റ് വരികയില്ല ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു ബ്രാൻഡിൻ്റെ സ്ക്രീൻ കാർഡാണ് ഇത് നമുക്ക് കാണാൻ പറ്റും അതിന് വേണ്ടി നമ്മൾ ഫൈവ് ഡി ഗ്ലാസ് എന്ന് കാണാൻ പറ്റും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്ക്രീൻ കാർഡാണ് അതുകൊണ്ടാണ് വളരെ നല്ല ഫിനിഷിങ്ങിൽ ഫിക്സ് ചെയ്യാൻ പറ്റിയത് അതിൻ്റെ ബാക്കിൽ റിമൂവ് ചെയ്യുന്ന ഈ ഒരു സ്റ്റിക്കറാണിത് ബേക്ക് ഒരു ഗ്ലാസ് പോലുള്ള ഒരു മെറ്റീരിയൽ അപ്പോൾ ഇനി നല്ലൊരു അടിപൊളി കേസും കൂടി ഞാൻ കാണിക്കാം അതും കൂടി അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്ന കേസ് സിലിക്കോൺ ലോഗോ കേസാണ് അതായത് ആപ്പിളിൻ്റെ എല്ലാ മോഡലുകൾക്കും ഈ ഒരു സിലിക്കോൺ ലോഗോ കേസ് അവൈലബിൾ ആണ് ഇതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം ഇത് ഞാൻ പൊട്ടിച്ച് കാണിക്കാം ഇതിൻ്റെ ഉള്ളിലൊരു ക്ലോത്ത് പോലുള്ള ഒരു മെറ്റീരിയലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഫോണിൻ്റെ ഈ ഒരു ബോഡിക്ക് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും വരില്ല അതുപോലെ തന്നെ പുറത്തൊരു സിലിക്കോൺ മെറ്റീരിയലാണ് നല്ല ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നമ്മൾ എവിടെ വെച്ച് കഴിഞ്ഞാൽ സ്ലിപ്പായിട്ട് വീഴില്ല നമ്മൾക്ക് കയ്യിൽ നിന്ന് പെട്ടെന്ന് സ്ലിപ്പായി പോകില്ല ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റും നല്ലൊരു സ്മൂത്ത് ഒരു മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് പോലുള്ള ഒരു മെറ്റീരിയലാണ് അതുകൊണ്ട് തന്നെ നല്ല സ്മൂത്തായിട്ട് നിൽക്കും അതുപോലെ തന്നെ ഒരു സ്ക്രാച്ചും വരില്ല ഫോണിന് ഐ ഫോണിൻ്റെ ഏത് മോഡലിനും എല്ലാ മോഡലുകൾക്കും ഈ ഒരു കേസ് അവൈലബിളാണ് അപ്പോൾ ഇത് വലിയ പുറത്ത് കാണാൻ മറ്റേ സ്റ്റൈലൊന്നും ഇല്ലെങ്കിലും പ്രൊട്ടക്ഷൻ ഏറ്റവും കൂടുതൽ ഈ ഒരു കേസിനാണ് ഇത് ലോഗോ കൂടിയുള്ളതാണ് ഈ ഒരു ലോഗോ വരുന്നത് കൊണ്ട് തന്നെ ആപ്പിളിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ പറ്റും ഒരുപാട് കേസുകളുണ്ട് ഹാർഡായിട്ടുള്ള കേസ് കേസുകൾ ഒരുപാട് വരുന്നുണ്ട് കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ടാകും പക്ഷേ അതിൽ ഫോണിന് ഉള്ളിൽ ചെറിയ ഡസ്റ്റൊക്കെ പോയിട്ട് എൻ്റെ ബോഡിക്ക് സ്ക്രാച്ച് വീഴാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ ഒരു കേസാണ് ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതോടുകൂടി എൻ്റെ ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ പൂർണ്ണമാവുകയാണ് നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ അറിയിക്കുക അതുപോലെ തന്നെ ഏതെങ്കിലും ഫോണിനെ കുറിച്ചുള്ള വീഡിയോ വേണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക